നിപ്പാ ബാധ സ്ഥിരീകരിച്ച കോഴിക്കോട് ചാത്തമംഗലം മേഖലയിൽ നിയന്ത്രണം ശക്തമാക്കി മരിച്ച കുട്ടിയുടെ വീടിന് മൂന്ന് കിലോമീറ്റർ പരിധിയിൽ റോഡുകൾ അടച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും മേഖലയിൽ കർശന നിയന്ത്രണം തുടരും ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലാണ് മരിച്ച കുട്ടിയുടെ വീട് വീട് സ്ഥിതി ചെയ്യുന്നതടക്കമുള്ള ചാത്തമംഗലം പഞ്ചായത്തിലെ നാലു വാർഡുകൾ പൂർണ്ണമായും അടച്ചു വീടിന് മൂന്ന് കിലോമീറ്റർ പരിധിയിൽ റോഡുകൾ അടച്ചിട്ടുണ്ട് കൂളിമാട് പുൽപ്പറമ്പ് റോഡ് രാവിലെ ഒമ്പതോടെ അടച്ചിരുന്നു വാർഡിലെ പോക്കറ്റ് റോഡുകളെല്ലാം കഴിഞ്ഞ ദിവസം രാത്രി മുതൽ അടച്ചു തുടങ്ങിയിരുന്നു കുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന മാവൂർ പുൽപ്പറമ്പ് കൂളിമാട് റോഡിന്റെയും ഇരുവഴിഞ്ഞു നടുവിലായി നാൽപ്പത്തി അഞ്ചോളം വീടുകളാണ് ഈ വീട്ടുകാരോട് ജാഗ്രത പുലർത്താൻ ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ കുട്ടിയുമായി സമ്പർക്കമുള്ള ആ വീട്ടുകാരുമായി സമ്പർക്കമുള്ള മുഴുവൻ ആളുകളെയും കണ്ടുപിടിച്ച് അവരെ ക്വാറന്റൈൻ ചെയ്യുന്നതിനുള്ള പരിപാടിയിലാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത് ഈ പ്രദേശം മൊത്തം റോഡൊക്കെ ബ്ലോക്കാക്കി ആളുകളോടൊക്കെ വീട്ടിലിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അതുമായി അതുമായിരിക്കണം എന്നാണ് പറയാനുള്ളത് പ്രദേശത്തുള്ള ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് മുഴുവൻ കർശന നിയന്ത്രണത്തിലാണ് ജനങ്ങൾ ഭീതിയിലാകേണ്ടതില്ലെന്നും എന്നാൽ കടുത്ത ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി കൈരളി ന്യൂസ് കോഴിക്കോട് നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ റൂട്ട് മാപ്പ് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടു ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്നിന് കോഴിക്കോട് ആശുപത്രിയിൽ എത്തിച്ചത് വരെയുള്ള സഞ്ചാര വിവരങ്ങളാണ് മാപ്പിലുള്ളത് ഉള്ളത് ബാധിച്ച് മരിച്ച പന്ത്രണ്ട് വയസ്സുകാരന്റെ റൂട്ട് മാപ്പ് കോഴിക്കോട് ജില്ലാ ഭരണകൂടമാണ് പുറത്തുവിട്ടത് ആഗസ്റ്റ് ഇരുപത്തിയേഴിന് പാടൂരിൽ അയൽപക്കത്തെ കുട്ടികൾക്കൊപ്പം കളിച്ചു ഇരുപത്തിയെട്ടിന് മുഴുവൻ സമയവും വീട്ടിൽ ചെലവഴിച്ചു ഇരുപത്തിയൊൻപതിന് രാവിലെ എരഞ്ഞിമാവിലെ ഡോക്ടർ മുഹമ്മദ് ക്ലിനിക്കിൽ ഓട്ടോറിക്ഷയിൽ പോയി എട്ടേ മുക്കാൽ വരെ ക്ലിനിക്കിൽ ഒൻപത് മണിക്ക് തിരിച്ച് വീട്ടിലെത്തി മുപ്പതിന് വീട്ടിൽ തന്നെ മുപ്പത്തിയൊന്നിന് രാവിലെ ഒൻപത് അൻപത്തിയെട്ടിന് മുക്കം ഇ എം എസ് ആശുപത്രിയിലെത്തി അവിടെ പത്തെ മുപ്പത് വരെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ ഓമശ്ശേരി ശാന്തി ആശുപത്രിയിലെത്തി പന്ത്രണ്ട് മണിവരെ ശാന്തി ആശുപത്രിയിൽ അന്ന് തന്നെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി സെപ്റ്റംബർ ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് കോഴിക്കോട് വിംസ് ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയി ഇങ്ങനെ ആഗസ്റ്റ് ഇരുപത്തിയേഴ് മുതലുള്ള ആറ് ദിവസത്തെ സഞ്ചാര വിവരങ്ങളാണ് മാപ്പിലുള്ളത് കൈരളി ന്യൂസ് കോഴിക്കോട്